മിനിറ്റ് സൈലൻസിലിരിക്കാം. നമ്മുടെ മനസ്സിനെ ഒന്ന് ശ്രദ്ധിക്കാം. അവനവനോട് ഒരു സിമ്പിൾ ചോദ്യം. നല്ലതിന് എൻ്റെ മനസ്സ് നൽകുന്ന ഉത്തരം എന്താണ്? ഈ വാക്ക് കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതാണ്. ഇതാണ് നല്ലത്, അത് ചീത്തയാണ്, നല്ലതും ചീത്തയും ഏറ്റവും ആദ്യം പഠിക്കുന്ന വാക്കുകളുടെ കൂട്ടത്തിലുള്ളതാണ്. ഓരോ കാര്യത്തിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇതല്ല നല്ലത്, അതാണ് നല്ലത്, ഇത് ചീത്തയാണ്. വാക്ക് കുട്ടിക്കാലത്ത് പഠിക്കുന്നുണ്ട്. ഭാവവും കുട്ടിക്കാലത്ത് അറിയാമായിരുന്നു. പക്ഷേ ഭാവത്തിൻ്റെ അർത്ഥം, ആ ഭാവത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള അർത്ഥം, അത് സമയമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ കുട്ടിക്കാലത്ത് കരുതിയിരുന്നത് തെറ്റാണ്, ഇത് ചെയ്യരുതെന്ന്, ഇപ്പോൾ തോന്നും ഇത് ഓക്കെയാണ്, ഇത് കുഴപ്പമില്ലെന്ന്, ഇത് നോർമലാണെന്ന്. നമ്മുടെ നല്ലതും ചീത്തയും സമയമനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. കണ്ണുകളടച്ച് ചുറ്റുമുള്ള ഒന്നും ശ്രദ്ധിക്കരുത്. നല്ലത് എന്ന വാക്ക് മനസ്സിൽ കൊണ്ടുവരൂ. നല്ലത്, എൻ്റെ മനസ്സ് അതിന് നൽകുന്ന ഉത്തരം എന്താണ്? എൻ്റെ പേഴ്സണാലിറ്റിയിൽ നല്ലതെന്താണ്? മറ്റുള്ളവരുടെയല്ല, ലോകത്തിൻ്റെയല്ല, ഞാനതിന് നൽകുന്ന അർത്ഥം എന്താണ്? നന്മ. പൊതുവെ നമുക്ക് മറ്റുള്ളവരുടെ ശീലങ്ങൾ പരിചിതമാണ്. അഥവാ ആരെങ്കിലും നിങ്ങളോട് നിങ്ങളുടെ ഫാമിലി മെമ്പർ അല്ലെങ്കിൽ കൊളീഗിൻ്റെ ഗുഡ് ആൻഡ് ബാഡ് ശീലങ്ങൾ പറയാൻ പറഞ്ഞാൽ അധിക സമയം വേണ്ടിവരില്ല, പെട്ടെന്ന് പറയാൻ കഴിയും. ഇവർക്ക് ഇത്രയും നല്ല ശീലങ്ങളുണ്ട്, ഇവർക്ക് കുറച്ച് മോശം ശീലങ്ങളും ഉണ്ടെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് വളരെ എളുപ്പമായി തോന്നും. കാരണം ദിവസത്തിൽ കൂടുതൽ സമയം നമ്മൾ മറ്റുള്ളവരെയാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പറയാനും സാധിക്കും. എന്നാൽ മെഡിറ്റേഷൻ അർത്ഥം അവനവനോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുക, നമ്മുടെ സംസ്കാരങ്ങളെ ചെക്ക് ചെയ്യുക, നല്ലതിനെ ശ്രേഷ്ഠമായതിനെ ഇനിയും നല്ലതാക്കുക. നല്ലതാക്കുന്നതിനുള്ള മാർഗം എന്താണ്? അതിനെ സദാ നമ്മുടെ കർമ്മങ്ങളിൽ യൂസ് ചെയ്യുക. ധർമ്മം, ആത്മാവിൻ്റെ മതം. നന്മയാണ് ആത്മാവിൻ്റെ മതം. നല്ലത് അർത്ഥം ക്ലീൻ. അതിൽ നമ്മുടെ ഓരോ ചിന്തയും ക്ലീൻ ആയിരിക്കും, പ്യൂരിറ്റി, പവിത്രമായിരിക്കും. അതിലൊരു കലർപ്പും ഉണ്ടാകരുത്, ഒരു അഴുക്കും ഉണ്ടാകരുത്. എന്തെങ്കിലും വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ, ആ സാധനം നല്ല ക്വാളിറ്റിയിലുള്ളതാവണമെന്ന്, ക്വാളിറ്റി നല്ലതാവണമെന്ന്. നല്ല ക്വാളിറ്റിക്ക് നമ്മൾ ഗ്യാരണ്ടിയും ചോദിക്കാറുണ്ട്. ഇങ്ങനെയാവരുതല്ലോ, വാങ്ങുമ്പോൾ ഗുഡ് ക്വാളിറ്റി, കുറച്ച് മാസം കഴിയുമ്പോൾ വർക്ക് ചെയ്യാതിരിക്കുക. നല്ലതാവണം, നല്ലതിന് ഗ്യാരണ്ടിയും വേണം. നല്ലതിൻ്റെ ഗ്യാരണ്ടി എങ്ങനെയുണ്ടാക്കും? നമ്മളിലെ ഒരു ക്വാളിറ്റി ഓർമ്മിക്കുക. എല്ലാവരും അവരവരുടെ ഒരു ക്വാളിറ്റി ഓർമ്മിക്കൂ. ഇനി അതിൻ്റെ ഗ്യാരണ്ടി നോക്കാം. ഇത് എൻ്റെ ഏറ്റവും നല്ല ശീലമാണ്. ഉദാഹരണമായി, ചിലരുടെ നല്ല ശീലം മറ്റുള്ളവരെ സഹായിക്കുന്നതാവും, ചിലരുടെ നല്ല ശീലം ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാവും, അഭിനന്ദിക്കുന്നത്. ചിലരുടെ നന്മ ഏതൊരു കാര്യവും പെരുമാറ്റവും സഹിക്കുന്നതാവും, മൗനം പാലിക്കും, റിയാക്ട് ചെയ്യാതിരിക്കും. ചിലരുടെ നന്മ എപ്പോഴും ശാന്തമായിരിക്കുന്നതാവും. ചിലരുടെ നല്ല ശീലം വിൽ പവർ വളരെ സ്ട്രോങ് ആയിരിക്കും, എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ കഴിയുന്നവർ. ഇതെല്ലാം വളരെ നല്ല സംസ്കാരങ്ങളാണ്, പവർഫുള്ളായ നന്മ നിറഞ്ഞ സംസ്കാരങ്ങൾ. എന്നാൽ ഇതിനെല്ലാം ഗ്യാരണ്ടി ഉണ്ടാക്കണം. ഗ്യാരണ്ടി എന്നാൽ നമ്മുടെ ആ സംസ്കാരം ഏതെങ്കിലും സിറ്റുവേഷൻ അല്ലെങ്കിൽ വ്യക്തിയുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചാവരുത്. ഗ്യാരണ്ടി, എൻ്റെ സംസ്കാരം എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. ഗ്യാരണ്ടി. ഓരോ ആത്മാവും സുന്ദര സംസ്കാരം നിറഞ്ഞതാണ്. സുന്ദരമായ സംസ്കാരങ്ങൾ, പവിത്രത എല്ലാവരുടെയും ആത്മാവിലുണ്ട്, ശാന്തി എല്ലാവരുടെയും ആത്മാവിലുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബഹുമാനപൂർവ്വം സംസാരിക്കുക, സ്നേഹത്തോടെ സംസാരിക്കുക. നമ്മുടെ സംസ്കാരമാണത്, ആ സംസ്കാരമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല. പക്ഷേ മുന്നിലുള്ള ആൾ ശരിയായി സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടെ സംസ്കാരം ഉപേക്ഷിക്കും,
അവരെ അങ്ങനെ പറഞ്ഞില്ലേ, എനിക്കതിന് മറുപടി നൽകണം. ഇല്ലെങ്കിൽ അവരെന്നെ വീണ്ടും തരം താഴ്ത്തും, വീണ്ടും മോശമായി പെരുമാറും. അപ്പോൾ നമ്മൾ നമ്മുടെ നല്ല സംസ്കാരം, സ്നേഹത്തോടെ സംസാരിക്കുന്ന ശീലം, ബഹുമാനപൂർവ്വം സംസാരിക്കുന്നത് നമ്മൾ ഉപേക്ഷിക്കുന്നു. അത് കളയുന്നതോടെ ശക്തിയും കുറയും. ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ നല്ല സംസ്കാരത്തെ അതിനെ മുറുകെ പിടിക്കണം, അതിന് ഗ്യാരണ്ടി ഉണ്ടാക്കണം. ഇന്ന് ഒരു നല്ല സംസ്കാരം ഓർമ്മിക്കുക. കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല. അതിന് ഗ്യാരണ്ടി ഉണ്ടാക്കാനായി അതിനെ നമ്മുടെ ധർമ്മമാക്കി വയ്ക്കുക. ഇതെൻ്റെ ബ്യൂട്ടിയാണ്, ഇതെൻ്റെ ഗുണമാണ്. ഒരെണ്ണം മതിയാകും, കൂടുതലൊന്നും വേണ്ട. ഒരെണ്ണം മുറുകെ പിടിച്ചാൽ മതി, ഒരെണ്ണം നമ്മൾ സൂക്ഷിച്ചാൽ ആ ഒന്ന് മതിയാകും. നമ്മുടെ വിൽ പവർ കൂട്ടാൻ തുടങ്ങും. ഇന്ന് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. എല്ലാവരോടും സ്നേഹത്തോടെ ബഹുമാനത്തോടെ സംസാരിക്കുക. ഇന്ന് സംസാരിക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ചിന്തിക്കുന്ന കാര്യം നോക്കണ്ട. എല്ലാവരോടും സ്നേഹത്തോടെ ബഹുമാനത്തോടെ സംസാരിക്കുക. നല്ലതായി തോന്നിയില്ലെങ്കിലും മനസ്സിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടിയും പുറമേയുള്ള കാര്യം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. എല്ലാവരോടും സ്നേഹത്തോടെ ബഹുമാനത്തോടെ സംസാരിക്കുക.